Hi there! Welcome to my channel LB Creations and Lifestyle by Ruby. This video is about stylizing, how we can stylize outfits with accessories. രണ്ട് കുട്ടികളുടെ ഒരു ഇൻഡോ വെസ്റ്റേൺ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള രണ്ട് ഔട്ട്ഫിറ്റ്സുകൾ എങ്ങനെയാണ് നമ്മൾ കുറച്ച് എത്തനിക് ആയിട്ടുള്ള ലൗഡ് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈലൈസ് ചെയ്തിരിക്കുന്നത് ആ ഒരു വീഡിയോ ആണ്. ഇതിപ്പം മെറ്റീരിയൽ, ഈ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ബേസിക്കലി ഹാൻഡ്ലൂം ആണ്, കേരള ഹാൻഡ്ലൂം മെറ്റീരിയലാണ്. പ്ലസ് വെൽവെറ്റ് ഉണ്ട്, വെൽവെറ്റിൽ ഗോൾഡൻ സെറി വെച്ചിട്ടുള്ള എംബ്രോയിഡറി ഉള്ള മെറ്റീരിയലും കേരള ഹാൻഡ്ലൂം മെറ്റീരിയലുമാണ്. പക്ഷേ എൻ്റെ കട്ട് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പലാസോ കട്ടിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കട്ട്സാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതുപോലെയുള്ള സ്റ്റൈലൈസിങ് വീഡിയോസും ഞാൻ ചാനലിൽ ഇനി കൂടുതലായിട്ട് ഇടുന്നുണ്ട്. ഈ രണ്ട് ഔട്ട്ഫിറ്റ്സും ചെയ്തെടുത്തിരിക്കുന്ന സെയിം മെറ്റീരിയലിൽ നിന്നാണ്. വെൽവെറ്റിലെ ഗോൾഡൻ എംബ്രോയിഡറി ഉള്ള മെറ്റീരിയലും കേരള ഹാൻഡ്ലൂം മെറ്റീരിയലും ഇതാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ മൂത്ത കുട്ടിയുടെ സ്റ്റൈലൈസിങ് ഏതൊക്കെ വെച്ചിട്ടാണെന്ന് നോക്കാം. ഫസ്റ്റ് വളകൾ, വളകൾ ഗോൾഡൻ വളകളാണ്. പിന്നെ വെൽവെറ്റിൻ്റെ കളർ, വൈൻ റെഡ് കളറിലുള്ള കല്ലുകൾ ചുറ്റും പിടിപ്പിച്ചിട്ടുള്ള വളകളാണ്. നല്ല ഫിനിഷിങ്ങുള്ള ഭംഗിയുള്ള വളകളാണ്. കമ്മൽ ഫ്യൂഷൻ ജിമിക്ക ഹാങ്ങിങ് ആണ്. ഇപ്പോൾ ഒത്തിരി കാണുന്നുള്ള ഒരു ഒരു പീസാണ് ഹാങ്ങിങ്ങിൽ ഫ്യൂഷൻ ജിമിക്ക ഹാങ്ങിങ്. മാല ഇത്തിരി ഹെവി ആയിട്ടുള്ള ഗോൾഡൻ മാലകളാണ്. ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. വളരെ ഭംഗിയുള്ള ആക്സസറീസാണ്, എല്ലാം ലൗഡാണ്. മാല ലൗഡാണ്, കമ്മൽ ലൗഡാണ്, വളകളും അതേപോലെ തന്നെ എല്ലാം ഗോൾഡനുമാണ്. അപ്പോൾ ഇതത്രയും നമ്മൾ ലൗഡായിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെയൊന്ന് സിങ്ക് ആവും. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ മിനിമം എടുക്കണം. മോതിരം പാടില്ല, അതേപോലെ തന്നെ ഹെയർ നല്ലൊരു പോണിറ്റെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബൺ വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്ത് ഹെയർ പിൻ ജസ്റ്റ് റൗണ്ട് ചെയ്ത് മാത്രം കൊടുക്കുക. ഇനി ഈ ക്ലോത്ത്, ഈ ഔട്ട്ഫിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഔട്ട്ഫിറ്റ് പലാസ ഔട്ട്ഫിറ്റ്, പലാസ കട്ടിംഗ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മൈക്രോ മിനി അറ്റാച്ച് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി ഔട്ടർ വെയർ ആയിട്ടുള്ളൊരു പാൻസാണ്. ടോപ്പ് ഒരു ക്രോപ്പ് ടോപ്പ്, സാധാ ഒരു ക്രോപ്പ് ടോപ്പ്. ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിനും ആക്സസറീസിനും ഇഫ് യു ലൈക്ക് ടു ബൈ ആൻഡ് ഡു, ഞാൻ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി ഒരു വയസ്സായ കുട്ടിയുടെ ഔട്ട്ഫിറ്റ്സും ആക്സസറീസും ഒന്ന് നോക്കാം. ഔട്ട്ഫിറ്റ് വൺ പീസാണ്, പാൻറ്റ് കോംബോയാണ്. ഫസ്റ്റ് ആക്സസറീസ് ബാംഗിൾസ്, ഗോൾഡൻ ബാംഗിൾസ് മൂത്തയാളുടെ പോലെ തന്നെ സെയിം തന്നെ അതിൻ്റെ ചെറിയ സൈസ്. നെക്ക് പീസ് ഇത്തിരി ഹെവിയാണ്, ഇത്തിരി നല്ല നന്നായിട്ട് തന്നെ ഹെവിയാണ്. പക്ഷേ ഇത് പലയിടത്തും സ്റ്റൈലൈസിങ്ങിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യൻ ഡ്രസ്സസ്, സാരി പോലത്തെ ഡ്രസ്സസ്സൊക്കെ കുട്ടികൾ ഇടുവാണെങ്കിൽ അരപ്പട്ട പോലെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ഒരു വരി വയസ്സ് കുഞ്ഞിന് കൊടുക്കുമ്പോൾ അത് നെക്കിനോട് ചേർന്ന് വെക്കാണ്ട് അത് ക്ലോത്തിൻ്റെ ഒരു ആക്സസറി പോലെ തന്നെ അങ്ങ് ക്ലോത്തിൻ്റെ നെക്ക് ലൈനോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ ലുക്ക് കംപ്ലീറ്റ് ആകും. ഒരു ബോയോ ഉണ്ട്. ഇതിൻ്റെ ഔട്ട്ഫിറ്റാണ്, ഔട്ട്ഫിറ്റാണ് ശരിക്കും പറയാനുള്ളത്. ഒരു വൺ പീസ് ഷോർട്ട് കോംബോയാണ്. ഇപ്പോൾ ഒരു വയസ്സ് വരെ, അതായത് നടന്നിട്ടില്ല, നടക്കാറാവുന്ന കുട്ടികൾക്ക് എപ്പോഴും വൺ പീസ് ഷോർട്ട് അല്ലെങ്കിൽ വൺ പീസ് കോംബോയാണ് ഫങ്ഷൻ വെയറിന് നല്ലത്. കാരണം നമ്മളൊരു ഉടുപ്പിട്ടു പിന്നെ അത് അണ്ടർ പാൻസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത് സിബ് തുറന്നിട്ട് കുട്ടീനെ ജസ്റ്റ് അങ്ങ് ഇടാം. പിന്നെ ഫങ്ഷന് മിക്കവാറും നമ്മൾ പാമ്പേഴ്സും ഡയപ്പറൊക്കെ വെയർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സ് ഊരണോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഷോർട്ട് ഇച്ചിരി ലൂസായിട്ട് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ലൂസ് ഒന്ന് മാറ്റാൻ വേണ്ടി താഴെ വരുന്നവിടുത്ത് രണ്ട് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചുരുക്കിയിട്ടുണ്ട്, കാലിൻ്റെ ഭാഗം ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോർട്ടിൻ്റെ പോർഷൻ പുറത്തോട്ട് ഫ്രില്ലായിട്ട് അറ്റാച്ച് ചെയ്ത് ടോപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ വൺ പീസായിട്ട് ചെയ്യുമ്പോഴുള്ള വേറൊരു ഗുണം, ഇപ്പോൾ സാധാരണ ടു പീസൊക്കെ ആണെങ്കിൽ നടുക്കൊരു ഇലാസ്റ്റിക് വരും. നമ്മൾ ഷോർട്ട് കൊടുത്തു ടോപ്പ് കൊടുത്തു ഒരു നടുക്കൊരു ഇലാസ്റ്റിക് വരും. അതൊക്കെ കുട്ടി കുറേ നേരം ആ ഒരു ഫങ്ഷന് വേറെ ചെയ്യാൻ മടിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇത് ഒരു ഒരു ഒറ്റ കോട്ട് പോലെ ഷോൾഡറിൽ നിന്ന് ഇടാൻ പറ്റും. അവർക്കത് വളരെ കംഫർട്ടബിളുമാണ്. ഈ രണ്ട് ഔട്ട്ഫിറ്റ്സും ഈ ഓണത്തിന്, ഈ കഴിഞ്ഞ ഓണത്തിന് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റ്സാണ്. ബൈ ദ വേ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓണം? കൊറോണ ഓണം ആയാരണം അധികം ഗെറ്റ് ടുഗദർ ഒന്നും സാധിക്കില്ലായിരുന്നല്ലോ. ഞങ്ങളുടെ സദ്യയല്ല, ഒരു റിലേറ്റീവ് വീട്ടിലായിരുന്നു. അവിടെ വെച്ച് നന്നായിട്ടൊരു സദ്യ കഴിക്കാൻ പറ്റി. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഓണം ഒന്ന് ആഘോഷിക്കാനും പറ്റി. കുറേ നാളുകൾക്ക് ശേഷം ഓണത്തിന് നന്നായിട്ടൊന്ന് ഊഞ്ഞാൽ പാടി. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മീ. Thank you for watching us. See you in another video. Till then, take care.
and stay positive.